നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂർ ബാങ്ക് കൊള്ളയുടെയും കോടികളുടെ തട്ടിപ്പിന്റെയും കഥ പുറത്തു വരുമ്പോൾ സി പി എം നേതാക്കളുടെ പങ്ക് കൊണ്ട് സംഗതി വിവാദമാവുന്നു എന്നാൽ നിക്ഷേപിച്ച തുക സമയത്ത് കിട്ടാതെ വലയുന്ന എത്രയെത്ര എത്ര സാധാരണ ജനങ്ങളാണുള്ളത് എത്ര പേരാണ് ജീവൻ ഒടുക്കിയത് എത്ര പേരാണ് സമയത്ത് ചികിത്സിക്കാനാവാതെ മരണത്തിന് കീഴടങ്ങിയത് അത്തരം സംഭവങ്ങൾ പുറത്തറിഞ്ഞപ്പോഴാണല്ലോ സഹകരണ കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സഹകരണ സ്ഥാപനങ്ങളെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയിരിക്കുന്നതും എന്നാൽ സഹകരണ സ്ഥാപനങ്ങളിൽ ഇത്തരം തിരിമറികൾ തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല എത്രയെത്ര മനുഷ്യരാണ് അടുത്തു പരിചയമുള്ളവരാണ് ഇത്തരത്തിൽ കുടുങ്ങിയിരിക്കുന്നത് സഹകരണ ബാങ്കുകളിലെ ഭരണസമിതിയും ജോലിയിൽ എടുക്കപ്പെടുന്ന തൽപര കക്ഷികളായ ഇടതു പ്രേമികളും ചേർന്ന് നടത്തുന്ന തിരുമറികൾ സഹകരണ ബാങ്കുകൾ ഉണ്ടായ കാലം മുതലേ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇത്തരം ബാങ്കുകളിൽ ജോലിക്ക് കയറുന്നത് സി പി എം ഇവരിൽ തന്നെ പാവപ്പെട്ട ജീവനക്കാരെ മേലധികാരികളും മറ്റ് സഹപ്രവർത്തകരും പുറത്തുനിന്നുള്ള സി പി എം നേതാക്കളും ചേർന്ന് നിർബന്ധിച്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പെടുത്തുന്നു നിക്ഷേപകരെ പറ്റിക്കുന്നു അത്തരത്തിൽ വ്യാജരേഖ ചമച്ചും ഒരേ രേഖകളിന്മേൽ നിരവധി തവണ വായ്പയെടുത്തും കെണിയിലായിപ്പോയ ജീവനക്കാർ ആത്മഹത്യ വരെ ചെയ്ത എത്ര സംഭവങ്ങളുണ്ട് സാധാരണക്കാരുടെ തുച്ഛമായ നിക്ഷേപങ്ങളൊന്നും തിരിച്ചു നൽകാതെ അവർക്കേറ്റ ആഘാതം ചില്ലറയല്ല എന്നാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊന്നുകൂടിയുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ എംപ്ലോയി സർവീസ് സഹകരണ സംഘങ്ങൾ ആരംഭിച്ച് സഹകരണ വകുപ്പിന് കീഴിൽ രജിസ്ട്രേഷൻ നടത്തുന്ന പതിവുണ്ടല്ലോ ഈ സഹകരണ സ്ഥാപനങ്ങളോട് അവർക്ക് കിട്ടിയ നിക്ഷേപമെല്ലാം അതത് ജില്ലാ സഹകരണ ബാങ്കുകളിൽ കൊണ്ടുചെന്ന് നിക്ഷേപിക്കാൻ സഹകരണ വകുപ്പ് സമ്മർദ്ദം ചെലുത്താറുണ്ട് ചില സ്ഥാപനങ്ങളൊക്കെ സമ്മർദ്ദത്തെ തുടർന്ന് ജീവനക്കാരിൽ നിന്ന് ലഭിക്കുന്ന നിക്ഷേപ തുക സർക്കാർ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട് എന്നാൽ അത്തരം സ്ഥാപനങ്ങളിൽ അംഗങ്ങളായ ജീവനക്കാർക്ക് യഥാസമയം വായ്പ നൽകാനോ നിക്ഷേപം തിരികെ നൽകാനോ കഴിയാത്ത അവസ്ഥയുണ്ട് ഇത്തരത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത സൊസൈറ്റികൾ ഇപ്പോൾ ആശ്വാസത്തിലുമാണ് കാരണം സാമ്പത്തികം അവരുടെ മാത്രം പൂർണ്ണ നിയന്ത്രണത്തിലായതുകൊണ്ട് നിക്ഷേപകരെയും സ്ഥാപനത്തിലെ ജീവനക്കാരെയും ബാധിച്ചിട്ടില്ല എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കൂ ബാങ്കിൽ പണം നിക്ഷേപിച്ച മനുഷ്യർ ഇപ്പോൾ ആരായി സ്വകാര്യ സ്ഥാപനങ്ങളോട് ചേർന്ന സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾ അവിടുത്തെ ജീവനക്കാർ ഉറുമ്പ് കൂട്ടും പോലെ കൂട്ടിവെച്ച പൈസകൾ നിക്ഷേപിച്ചതാണത് അതെന്തിനാണ് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കണമെന്ന് സഹകരണ വകുപ്പ് വാശി പിടിക്കുന്നത് എന്തിനാണ് സഹകരണ സൊസൈറ്റികൾ ഇത്തരം എംപ്ലോയീസ് സർവീസ് സൊസൈറ്റികളെ സഹകരണ വകുപ്പ് ഇത്തരത്തിൽ നിർബന്ധിക്കുന്നത് അതിൽ തന്നെ ഉണ്ട് അതായത് പാവപ്പെട്ട ജീവനക്കാർ കൂട്ടി വെച്ച് നിക്ഷേപിക്കുന്ന തുകകൾ അല്ലെങ്കിൽ ഈ സൊസൈറ്റികളുടെ വരുമാനം മുഴുവൻ എടുത്ത് ആവശ്യം പോലെ സൗകര്യം പോലെ ചിലവാക്കാൻ സർക്കാരിൻ്റെ ശ്രമം അല്ലെങ്കിൽ ആരുടെയൊക്കെയോ കീശയിലാക്കാനുള്ള ശ്രമം അതിനാണ് ഈ സൊസൈറ്റികളെ പെടുത്താനായി അവർ ഈ ശ്രമം നടത്തിയത് ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടു സ്ത്രീകളടക്കമുള്ള ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും പറയാൻ അനുവദിക്കാതെ മിനിറ്റ്സ് വായിച്ച് കേൾക്കാതെ പറയുന്നിടത്തൊക്കെ ഒപ്പിടാൻ പ്രേരിപ്പിച്ച് അവരെ പറ്റിച്ച് അവരെ ജയിലിൽ അടച്ചു എന്നിട്ടും പകയോടെയാണ് സി പി എം നേതാക്കൾ അവരോട് പെരുമാറുന്നത് ഇന്നലെ ഒരു ടി വി ചർച്ചയിൽ സി പി എമ്മിന്റെ പ്രതിനിധി കരുവന്നൂർ ബാങ്കിന്റെ കേസിൽ ജയിലിൽ കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് കേട്ടു അതായത് അവർ എന്തുകൊണ്ട് നേരത്തെ പരാതി കൊടുത്തില്ല എന്ന് സത്യത്തിൽ വനിതാ ഭരണസമിതി അംഗങ്ങളെ അടക്കം സമ്മർദ്ദം ചെലുത്തിയാണ് ഓരോ പേപ്പറിലും ഒപ്പിട്ട് വാങ്ങി അന്ന് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയും ബാങ്കിന്റെ സെക്രട്ടറിയുമായിരുന്ന ആൾ നേരത്തെ ഈ തിരിമറികൾ ഒക്കെ നടത്തിയത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്ത ആ പാവപ്പെട്ട സ്ത്രീകളടക്കമുള്ള മുൻ ഭരണസമിതി അംഗങ്ങളെ മാത്രം ഈ സി പി എം നേതാക്കൾ പഴിചാരുന്ന് ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതി സതീഷ് കുമാർ നടത്തിയിരിക്കുന്നത് അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇപ്പോൾ അയ്യന്തോൾ ബാങ്കിലടക്കം ഒൻപതിടത്താണ് തൃശ്ശൂരിലും എറണാകുളത്തുമായി ഇ ഡി റെയ്ഡ് നടക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ പി സതീഷ് കുമാറിന് ജില്ലയിലെയും എറണാകുളത്തെയും സഹകരണ ബാങ്കുകളിൽ വിവിധ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിൽ പിന്നെയായിരുന്നു റെയ്ഡ് സതീഷിന്റെ ബിനാമികളെന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട് കേസുമായി ബന്ധമുള്ള ആധാരം എഴുത്തുകാരുടെ വീടുകളിലും പരിശോധന നടക്കുന്നു വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ടോ എങ്കിൽ ആർക്കു വേണ്ടി എന്നതൊക്കെ സംബന്ധിച്ച് പരിശോധിക്കാനാണ് ഇത് തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലും ഇ ഡി റെയ്ഡ് നടന്നു ഇത്രയുമായപ്പോൾ സഹകരണ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കുകയാണ് ബാങ്കുകളുടെ മുന്നിൽ വൻ ജനക്കൂട്ടമാണ് സഹകരണം സി പി എം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന സഹകരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എറണാകുളം എളംകുളം എന്ന് പറയുന്ന സ്ഥലത്തെ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ പേരു വന്നയാളാണ് ഇപ്പോൾ സഹകരണ മന്ത്രിയായ വി എൻ വാസവൻ അത് മറന്നുകൂടാ